ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു അടിപൊളി മൈസൂർ പാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അതുമല്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വറുത്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1.5 കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 1.5 കപ്പ് പഞ്ചസാരയും അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഈ പഞ്ചസാരയൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് നെയ്യ് എടുക്കാം. നെയ്യിന് പകരം വനസ്പതി ഇല്ലേ, ഡാൽഡ, അത് ഉപയോഗിച്ചാലും മതി. കൂടാതെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്, ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായി തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പഞ്ചസാര പാന് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം 1 നൂൽ പരുവം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടലപ്പൊടി കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഒരിക്കലും കട്ട കെട്ടാൻ പാടില്ല. അങ്ങനെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യും വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ എല്ലാ കടലപ്പൊടിയും ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നെയ്യും എണ്ണയും ചേർത്ത മിശ്രിതം ചൂടോടെ വേണം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ ഈ മിശ്രിതം കഴിയുന്നവരെ നമുക്ക് ഫുള്ള് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട കെട്ടാതിരിക്കുക, ശ്രദ്ധിക്കുക, കൈ എടുക്കാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം നന്നായി തന്നെ നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വിട്ട് കിട്ടുന്ന ഈ ഒരു പരുവാകുമ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. നമുക്കിത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ നല്ല ചൂടോടെ തന്നെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റണം. തണുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതൊന്ന് ചെറുതായി തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. പക്ഷേ ഇത് പുറത്തെടുക്കുന്നത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പാടുള്ളൂ, അതല്ല എന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. കൂടാതെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അത് പ്രസ് ചെയ്ത് കൊടുക്കരുത്, എന്നാലും അത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ടിൻ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.